പിന്നെ സാന്ത്വനത്തിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ആഷ്ഭൂഷ് സാരീസ് ഒന്നും അതിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ചേട്ടാ ഇത് കഴിഞ്ഞില്ല ചേട്ടാ. സലിംകുമാറിന്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കൂ, ഞാനിത് തിന്നല്ല മുറുക്കിയാണ്. ആ ഇത് പോണ അമ്മച്ചി അമ്മച്ചിന്ന്. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അയ്യോ ശബ്ദമൊന്നും വരുന്നില്ല, ഇപ്പഴേ ഉറക്കം വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഷൂട്ട് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഷൂട്ടിന് പോണതിന് മുമ്പ് ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ആ പോണതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നത്. ആൽബിച്ചേട്ടാ എഴുന്നേറ്റില്ല കേട്ടോ, അതാ എൻ്റെ കൂടെ കാണാത്തത്. ആൾ ഉറങ്ങുകയാണ്. സാധാരണ ഞാൻ റെഡിയായി കഴിയുമ്പോഴാണ് ഞാൻ ആളെ വിളിച്ച് ഉണർത്താറ് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് എഴുന്നേറ്റു, ഫ്രഷ് പോലും ആയിട്ടില്ല. നമുക്ക് ഫ്രഷ് ആവണ്ടേ? ബാ ചേട്ടാ. ചേട്ടാ എനിക്ക് സമയമായിട്ടാ. ആയിരത്തഞ്ഞൂറാമത്തെ അലാറായിട്ടാ. നമ്മളങ്ങനെയാണ്, ഇപ്പം രാവിലെ എനിക്ക് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി അതാണ്. അല്ലെങ്കിൽ ഒരു ആറേകാല് ഒക്കെ ആകുമ്പോൾ ഞാൻ 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് അല്ലേ 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോവും. ഇന്ന് കുറച്ച് ലേറ്റ് പോയെന്ന് പറഞ്ഞിട്ട് ആ അല്ല ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് എപ്പിസോഡ് കാണിക്കാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും സ്വാഗതം. അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ. അപ്പൊ അംഗപ്പുറപ്പാട് എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ലേറ്റായി, അപ്പൊ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വരാം. പല്ലേച്ച് കുളിച്ചിട്ട് വരട്ടെ നിങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറഞ്ഞ പോലെ രാവിലെ ഷൂട്ടുള്ള ദിവസങ്ങൾ അതിരാവിലെ എണീക്കും. അപ്പൊ നമ്മളൊരു 5 മണിക്കൊക്കെ 5 മണി 4:45 തൊട്ട് അലാറം വയ്ക്കും. 5:30 ആകുമ്പോൾ എണീക്കും. പിന്നെ കുളി പല്ല് തേപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ റെഡി ആകുമ്പോഴാണ് ഞാൻ എണീക്കുക, ജസ്റ്റ് പോവും. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് റെഡി ആവട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ അതെ, കുളിയും പല്ലിയപ്പൊക്കെ കഴിഞ്ഞ് റെഡിയായി. ആൽബിച്ചേട്ടൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളൂ, ലൊക്കേഷനിൽ പോകാൻ റെഡിയായി. ഇനി മേക്കപ്പൊക്കെ ഞാൻ ലൊക്കേഷനിൽ പോയിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇവിടെ നിന്നും മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അവിടെ മേക്കപ്പ് പോയി ഡ്രസ്സും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, താമസിച്ചു പോയി സത്യം പറഞ്ഞ. ഒരു ഇത് മേക്കപ്പ് അല്ല കേട്ടോ, ഞാൻ മേക്കപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടപ്പോൾ നിങ്ങളായിരിക്കും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുന്നു. ഇത് മേക്കപ്പ് അല്ല, ഇത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, മഞ്ഞ് മഞ്ഞാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ഇതൊക്കെ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു ഫേസാണ് ഫേസിൻ്റെത്. പക്ഷെ കയ്യ് ബോഡി ഫുള്ളും ഭയങ്കര എന്താ പറയുക ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്ത് പോകുന്നതിന് മുന്നേ മേക്കപ്പ് ഇടുമ്പോഴും കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഇതിപ്പം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതാ മാമാർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നറീഷിങ് കോൾഡ് ക്രീമാണ്. ഹണിയും വൈറ്റമിൻ സിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണല്ലോ. ബാക്കി ഇതിൻ്റെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം ബാ. അപ്പോൾ ദാ ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ സിൻ്റെ വൈറ്റമിൻ സിയും ഹണിയും കൂടെ ഉള്ള ഒരു കോൾഡ് ക്രീമാണേ. അപ്പം ഹണി വൈറ്റമിൻ സി നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ട ഒരു ഇതാണ്, വൈറ്റമിനാണ് വൈറ്റമിൻ സി. പിന്നെ ഹണി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നറീഷ് ചെയ്യാനും കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹണി. അപ്പോൾ അത് രണ്ടും കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ക്രീം. ഇനി അതിൻ്റെ തന്നെ വേറൊരെണ്ണമുണ്ട്, മാമാർത്തിൻ്റെ തന്നെ വേറൊരു നറീഷിങ് കോൾഡ് ക്രീമാണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് ഹണിയും മലായും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഹണി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്ന് നല്ല നറീഷിങ് ആയിട്ടിരിക്കാനും ടൈറ്റനിങ് ആയിട്ട് നല്ല ഗ്ലോ തരാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് ഹണി എന്ന് പറയുന്നത്. പിന്നെ മലായി എല്ലാവർക്കും അറിയാം, അതൊരു ഡയറി പ്രൊഡക്റ്റാണ്. എന്നുവെച്ചാൽ പാലിനുള്ള പാൽപ്പാട വെച്ചിട്ടുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര സ്മൂത്തായിട്ട് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ പാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് കുറേ പണിയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യണം, പിന്നെ അത് പാക്ക് ആക്കണം, പിന്നെ നമ്മളത് അപ്ലൈ ചെയ്യണം, പിന്നെ അതിൻ്റെ കറക്റ്റ് ടൈം കഴിഞ്ഞിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളയണം. പിന്നെ ഈ പാൽപ്പാട നമ്മൾ ഈ മലയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞാലും ആ ഒരു ഓയിലി ഫീൽ ഉണ്ടല്ലോ, ഒരു ഓയിൽ ഇത് നമ്മുടെ ഫേസിൽ അത് അങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മാമാർത്തിൻ്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല ഈ മലായി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ മാമാർത്തിൻ്റെ ഹണി ആൻഡ് മലായി നറേഷിങ് കോൾഡ് ക്രീമിൽ
നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യം നമ്മുടെ ഈ ഹണീൻ്റെയും മലായിൻ്റെയും ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മളിത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അതിൻ്റെ ഒരു ഗുണങ്ങളൊന്നും നഷ്ടമാവാണ്ട് നമുക്കെല്ലാം അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിനെ സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മളെ. മാത്രമല്ല കേട്ടോ, ഇനി വേറെ രണ്ട് പ്രൊഡക്റ്റും കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരെണ്ണം ഇതാണേ, ഇത് വന്നിട്ട് ഉപ്റ്റൻ നറേഷിംഗ് കോൾഡ് ക്രീമാണേ. അടുത്ത ഒരെണ്ണം മാമാർത്തിൻ്റെ തന്നെ കൊക്കോ നറേഷിംഗ് കോൾഡ് ക്രീമാണേ. അതായത് കൊക്കോടെയാണേ. ഞാൻ ജസ്റ്റ് ഫേസിൽ ഞാനിപ്പോൾ ഒരെണ്ണം അപ്ലൈ ചെയ്തിരിക്കുന്നുണ്ട്, കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു. ഇതാ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കെമിക്കലാണോ, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഇത് കെമിക്കൽ ഫ്രീ ആണ്, പിന്നെ ടോക്സിക് ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇത് ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും. ഇത് വന്നിട്ട് മാമാർത്തിൻ്റെ തന്നെ ഉപ്റ്റൻ നറേഷിംഗ് കോൾഡ് ക്രീമാണ്. ഇത് ഞാൻ ഇപ്പുറത്തെ കയ്യിൽ ഇട്ട് കാണിച്ചു. എല്ലാം നല്ല സ്മെല്ലാണ്. പിന്നെ അതുപോലെ ദേ എൻ്റെ ഫേസ് കാണാൻ പറ്റും, ഇത് പെട്ടെന്ന് അബ്സോർബ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ. പിന്നെ ഇത് വന്നിട്ട് ദേ കണ്ടോ, ഒരു നോൺ സ്റ്റിക്കി നോൺ ഗ്രീസി ഫോർമുലയാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ന്യൂ പ്രോഗ്രാം ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇവരെടുത്തു നിന്ന് ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പേരിൽ ഇവരൊരു ട്രീ പ്ലാന്റ് ചെയ്യും. 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ലക്ഷ്യം. അതുമാത്രമല്ല ഇവർ വേറൊരു സംവിധാനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, ഓഫ്ലൈൻ പ്രസൻസ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ മാമാർത്തിൻ്റെ ആപ്പിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും എന്ന ഓൺലൈൻ ഷോപ്പുകൾ വഴി മാത്രമല്ല നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പുകളിലും ഈ പ്രോഡക്റ്റുകളൊക്കെ ലഭ്യമാണ്. ഇപ്പം വേറെന്താ വെച്ചാൽ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അതിനൊക്കെ റിപ്ലൈ തരും. ഇനി നിങ്ങളിത് വാങ്ങുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവേ, നിങ്ങൾ അന്ന് ചെക്ക് ചെയ്താൽ മതി. ആ പോവാം. അപ്പതേ ടൈമായി, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ബാക്കി ലൊക്കേഷനിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോട്ടെ. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിപ്പോയി, നമുക്കിനി ബാക്കി സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. സാരീസ് പിന്നെ സാന്ത്വനത്തിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ആഷ്ഭൂഷ് സാരീസൊന്നും അതിലങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴും തന്നെ ഈ ഒരു ടൈപ്പ് സാരീസാണ് കൂടുതൽ സാന്ത്വനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ സാരികളൊക്കെ ഇന്നലെ തന്നെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ടായി, രാവിലെ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ പെട്ടിയിൽ വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ എടുത്തു വെച്ചു. അവിടെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് നമുക്ക് സാരീസൊക്കെ കൊടുത്തു തരാനും ചെയ്തു തരാനൊക്കെ വേറെ ആൾക്കാരുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ. അവിടെ സാരി നമുക്ക് അയൺ ചെയ്ത് തരാനും സെറ്റ് ചെയ്ത് തരാനൊക്കെ നമുക്ക് കോസ്റ്റ്യൂമർ ഉണ്ട്. പിന്നെ സാരി ഉടുക്കുന്നത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് സാരി ഉടുക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കോസ്റ്റ്യൂമറിനടുത്ത് കൊടുക്കും. ആ ചേട്ടൻ ആ ഒരു സീൻസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളത് അസിസ്റ്റൻസിനെയും ഡയറക്ടറെയൊക്കെ കാണിച്ചിട്ട് അവർ ചൂസ് ചെയ്യുന്നൊരു സാരി എല്ലാം അയൺ ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് കൊണ്ടുതരും, ഞങ്ങളത് കൊടുത്ത് അഭിനയിക്കും. അപ്പം എൻ്റെ കോസ്റ്റ്യൂം ബോക്സ് ഞാൻ റെഡിയാക്കി. ഇനി ഓർണമെൻറ്റ്സ് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മേക്ക് ഓവറിൽ. അധികം ഓർണമെൻറ്റ്സ് ഒന്നും സാധനത്തിൽ ഉപയോഗിക്കാറില്ല, പക്ഷെ വേറെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അതൊക്കെ എൻ്റെ അപ്പുറത്ത് ഞാൻ സെറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കിനി അതും കൂടി എടുക്കാം. ആൽബി ചേട്ടൻ എനിക്ക് അവിടെ കുറച്ച് സാധനങ്ങൾ ലൊക്കേഷനിൽ കൊണ്ടുള്ള സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ബാ നമുക്ക് അങ്ങോട്ട് പോയി അതും കൂടി എടുത്തിട്ട് ഇറങ്ങാം, ലേറ്റായി. ചേട്ടാ ഇത് കഴിഞ്ഞില്ല ചേട്ടാ, സലിംകുമാറിന്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കൂ, ഞാനിത് തിന്നല്ല മുറുക്കിയാണ്. അല്ല ഇപ്പൊ തന്നെ താമസിച്ചു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ നടക്കണേന്നുള്ളത്. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോ ഉച്ചക്കുള്ള ലഞ്ച് ബോക്സ് മാത്രല്ല സ്നാക്സ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നത് അവിടെ നിന്ന് ചോറും കഞ്ഞിയൊക്കെ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ പലവിധ ബോക്സുകളിലാക്കി പലവിധ സാധനങ്ങൾ കൊടുത്തയക്കണം. അതുപോലെ സാന്ത്വനത്തിലെ ജയന്തിക്ക് സാന്ത്വനം കുടുംബത്തിനെ എന്താണ് ലൊക്കേഷനിൽ പോകുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലും സ്നാക്സ് അല്ല ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകും. അവിടെ പോയിരുന്നിട്ട് ഇത്രയധികം കൊണ്ടുപോകേണ്ട ആവശ്യം തോന്നുന്നത് ഒരാൾക്ക് അരക്കിലോ ഉള്ള ഒരു പേരക്കും ഒരാൾക്ക് മാത്രമല്ല, കാരണം നമ്മള് ലൊക്കേഷനിൽ എല്ലാരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇപ്പൊ എല്ലാരും സീരിയലിൽ ഇവര് തമ്മിൽ യാതൊരു സ്നേഹം ഇല്ലെങ്കിലും വ്യക്തിപരമായിട്ട് ഇവര് എല്ലാരും അറിയാം. അതും ചിപ്പിച്ചേച്ചി ആ ചേട്ടനറിയാം, കാരണം ചിപ്പിച്ചേച്ചി നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുവോ എങ്ങനെയാണ്,
സത്യം പറഞ്ഞാൽ നമ്മളത്ര പോലും ജാടയില്ലാത്ത ഒരാളാണ് ചിപ്പി ചേച്ചി. നമ്മളെ ഗിരിജാമ്മ, ചിപ്പി ചേച്ചി, ഞാൻ, ഗോപിക, രക്ഷ, ഗിരീഷേട്ടൻ, സൈൻചേട്ടൻ, അച്ചു, ദിവ്യ ചേച്ചി, ഇപ്പം നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര ബഹളമാണ് ലൊക്കേഷൻ, അത്ര അടിച്ചുപൊളിയാണ്. എന്നിട്ട് എല്ലാവരും ഇപ്പോൾ ചിപ്പി ചേച്ചിക്കും ഡ്രസ്സ് മാറാനൊക്കെ വേറെ റൂമുണ്ട്. എന്നാൽ പോലും ചേച്ചി എല്ലാം റെഡിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന റൂമുണ്ട്. ആ റൂമിൽ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് അപ്പോഴും നമ്മൾ ഈ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ അവരവർ കൊണ്ടുവന്ന ഓരോ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും. ഇത്രയുള്ളൂ, അതൊക്കെ എടുത്ത് വെക്കങ്ങട്. അതിന് കുഞ്ഞു ബോക്സ്. ഇത് ഇതിപ്പോൾ എൻ്റെ എന്താ പറയുക, ഞാൻ അന്ന് കാണിച്ചിരുന്ന പോലെ എൻ്റെ മേക്കപ്പ്, ഓർണമെൻറ്റ്സ്, അത് കച്ചിലെ വെച്ചിട്ടുള്ള സാധനങ്ങൾ, അത് ഇതിനകത്ത് എൻ്റെ ഡ്രസ്സുകൾ, ഇത് പിന്നെ എൻ്റെ അല്ലാത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ പെർഫ്യൂമ്, എന്താ പെർഫ്യൂമ്, വാലറ്റ്, മറ്റേ ഇത് ചാർജർ, ഇതിനകത്ത് എൻ്റെ ഓറഞ്ച്. ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച്. കാരണം അത് ചെറിയ ഓറഞ്ച് കണ്ട, അതിന്റെ സൈസ് കണ്ട, വലുതല്ല, ചെറുത്, ഇങ്ങനെ മേടിക്കണം. അവര് കളയാൻ വെച്ചേക്കണ ഓറഞ്ച് ആയിരിക്കും. ഇത് ആരും വാങ്ങില്ല കടയിൽ പോയാൽ. അപ്പൊ അപ്സരയാണ് എനിക്ക് പറഞ്ഞത്, ചെറിയ ഓറഞ്ച് വാങ്ങിച്ചു, ഇതിന് നല്ല മധുരം ഉണ്ടാവും. ആ, നിങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എപ്പോഴും ഓറഞ്ചിന് വലിയ സൈസുള്ള ഓറഞ്ച് ഞാൻ വാങ്ങാറേ ഇല്ല. കാരണം അത് ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് കാരണം മരുന്നടിച്ചിട്ട് ഭയങ്കര വീർത്തിരിക്കും, ഇങ്ങനെ ഭീമാകാരം പോലെ ഇരിക്കും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ചെറിയ ഓറഞ്ചിനായിരിക്കും മധുരം കൂടുതൽ. അപ്പം ഞാൻ എപ്പോഴും കുഞ്ഞ് ഓറഞ്ചാണ് എടുക്കാറ്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി വർത്തമാനം പറഞ്ഞിരുന്നാൽ എന്നെ ലൊക്കേഷനിൽ നിന്ന് ഇറക്കി വിടും. തൽക്കാലം നമുക്ക് ഇറങ്ങാം. ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, ഈ പെട്ടി ഒന്ന് എടുത്തോണ്ട്. ഓ, എന്റെ അമ്മേ, അതെന്തോ ഞാൻ തന്നെയാണല്ലോ എടുക്കാറല്ലെങ്കിലും. അയ്യോ, എനിക്ക് ഗ്രീൻ ടീ എടുത്തില്ല. അപ്പൊ ചേട്ടൻ എനിക്ക് ഞാൻ ഗ്രീൻ ടീ എടുത്തോണ്ട് വരട്ടെ. രണ്ട് ഗ്രീൻ ടീം കൂടെ എടുത്ത് ബാഗിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ചേട്ടൻ ഈ ബാഗ് എടുത്ത് ഡിക്കിയിൽ വെച്ചോ. അയ്യോ, പൂട്ടല്ലേ പൂട്ടല്ലേ, കരയുന്നു കരയുന്നു, കൊച്ചു കരയുന്നു, കൊച്ചു കരയണ ശബ്ദം കേട്ടില്ലേ നീ? ഒരു മിനിറ്റ് മറന്ന്, കൊച്ചു കരയണത്. ആ, തുറക്ക്. എന്തിട്ടാ? നമ്മുടെ ഇതുവരെ ആൾക്കാരെ ആരെയും പരിചയപ്പെടുത്താത്ത ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ ഒരു അതിഥി ഉണ്ട്, അതിനെ കൂടി കാണിച്ചു തരാം. വല്ല കാര്യമുണ്ടാ? സത്യം പറഞ്ഞ ആ സാധനം വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് അവസാനം നമുക്ക് പണിയാവോ? 24 മണിക്കൂർ. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കളിപ്പിക്കാനും അതിനെ കൊണ്ട് നടക്കാനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ ഇത് ഫുൾ ടൈം അതിൻ്റെ പുറയാന്നേ. എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അറിയാൻ പറ്റും. യൂതോ എടുത്തിട്ട് വരണേ. ആ, ഇത് പോണം അമ്മച്ചി. അമ്മച്ചി നമ്മുടെ വീട്ടിലേ മാറാൻ കൊടുക്കും, കഥ കിടക്കിട്ട്. നമ്മുടെ വീട്ടില് ഒരു പൂച്ച പ്രസവിച്ചു കഴിഞ്ഞ ദിവസം. നമ്മുടെ കൂടെയുള്ള അപ്സരയുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എന്താ, ഗൗരി. ഗൗരിയുടെ കല്യാണത്തിന് പോകുന്ന അന്ന് രാവിലെയാണ് ആശാമാരെ പ്രസവിച്ചു. 4 കുട്ടികളുണ്ടായിരുന്നു, 3 എണ്ണം നഷ്ടപ്പെട്ടു, ഇനി ഒരുത്തനും കൂടിയേ ഉള്ളൂ. അതെങ്ങനെ നഷ്ടപ്പെടാതിരിക്കും? ഞാൻ പറഞ്ഞില്ലേ ഇതിനെന്താണെന്നറിയോ, തള്ളപ്പൂച്ച വന്ന് കയറി നമ്മൾ എന്നും ഇവിടെ ഞാനിങ്ങനെ നമ്മൾ ഫുഡിൻ്റെതും മീനൊക്കെ വാങ്ങുമാരിട്ട് കൊടുക്കും ഒക്കെ ചെയ്യുവേ. എന്നും ഡെയിലി ഞാൻ മീൻ മേടിച്ചു കൊടുക്കും. ഇവിടെ സ്ഥിരം ആശാട്ടി ഇവിടെ ആയി. എന്നിട്ടെന്താണെന്നറിയോ, ഇവിടെ വന്ന് 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 ഡെലിവറി ടൈം ആകുമ്പോഴേക്കും ഇവിടെ വന്നിട്ട് ആശാട്ടി ഇവിടെ ആയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പാവം, നമുക്കൊരു കാർഡ്ബോർഡ് പെട്ടിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാർഡ്ബോർഡ് പെട്ടി വെച്ചു കൊടുത്ത് ചേട്ടൻ ചേട്ടൻ്റെ ഒരു ഷർട്ടൊക്കെ എടുത്ത് വെച്ചു കൊടുത്ത് അവർ സെറ്റിലാക്കി. അവിടെ രാവിലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഗൗരി ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 4 കുട്ടികളുണ്ട്, നല്ല ചുട്ടാമണി പോലെ 4 കുട്ടികളും തള്ളയായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഞാൻ ചേട്ടനോ ചേട്ടൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയാൽ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഡോർ ഓർക്കും, ചുറ്റു അവയെ ചുക്ക് അവയും. അപ്പൊ പൂച്ച ഇപ്പോഴും ഉണ്ട്, കാറലുണ്ട്. ഞാൻ പറയാൻ അടുത്ത് പോവല്ലേ, നമുക്ക് അതിലറിയില്ല ചേട്ടൻ എന്നെ കളിപ്പിക്കാൻ പോവാണെന്ന്. ഇത് 24 മണിക്കൂറും പോയി ചോറുള്ളിരും, ചിത്തിരുവേ അച്ഛൻ ചോറ് തിന്നിട്ടാ അടിച്ച് വീണ്ടും ചായ കുടിച്ചാലും, ചിത്തിരുവേ അച്ഛൻ ചായ കുടിച്ചിട്ടാ എന്ന് പറയും. ഞാൻ പറയും, ഇടയ്ക്കിടയ്ക്ക് പോയി ഇനി ശല്യപ്പെടുത്തല്ലേ, അതവിടെ കിടന്നോട്ടെ, വലുതായിട്ട് നമുക്ക് കളിപ്പിക്കാം. ചേട്ടൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഈ പൂച്ച, വലിയ പൂച്ച ഈ 4 കുട്ടികളെയും കടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി ഞങ്ങളുടെ അപ്പുറത്ത്, ഈ വീടിൻ്റെ അപ്പുറത്ത് പറമ്പിൽ ഒരു പപ്പായപ്പുണ്ട്, അതിൻ്റെ മൂട്ടിൽ നിലത്ത് കൊണ്ടിട്ട് ഈ 4 കുട്ടികളെയും തള്ളേ. അപ്പം ഞാൻ ഇപ്പോൾ ചേട്ടൻ ഒരു നോക്കടി, അതിന് ഞാൻ ഇത്രയും പൊന്നു പോലും നോക്കിയിട്ട് ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിന് പോയി കിടക്കാൻ വലിയ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിനെ കൊണ്ട് പോവരുത് പോവരുത് കേട്ടില്ല. എന്നിട്ട് അവസാനം പോയി നോക്കിയപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ചേട്ടൻ പോയി നോക്കിയപ്പോൾ എന്നെ ഞാൻ ലൊക്കേഷൻ നിൽക്കുമ്പോൾ എൻജോയ്
എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ മൂന്ന് ബാക്കിയുള്ള മൂന്ന് പൂച്ച കുട്ടികൾ എന്തോ വന്ന് കടിച്ച് തിന്ന് കൊണ്ടുപോയി. ഇതിനെ ഞാൻ മതിലി ചാടി രക്ഷിച്ചു. ചേട്ടൻ മതിലി ചാടി ഇതിനെ കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ വീണ്ടും പഴയ സ്ഥലത്ത് ആക്കിയിട്ടുണ്ട്. അല്ല, അന്ന് വിറ്റ കണ്ണൊക്കെ തുറന്നുണ്ടായല്ലോ. ഇപ്പൊ കണ്ണ് തുറന്ന് പിന്നെ പൂച്ച പ്രസവിച്ചാണ് ഇല്ലം കടത്തെന്ന് പറയും. വേറെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ വിളിക്കാതെ വന്ന അതിഥിയാണ്. മൂന്ന് പേര് പോയി, ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്തി. അപ്പൊ ഉണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി. കുഞ്ഞാട്ടി വലുതായി വരുന്നേ ഉള്ളു. ഇനി പാലും ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി ഇതിന്റെ വിശേഷം പറഞ്ഞുകൊണ്ട് എനിക്ക് ലൊക്കേഷൻ തന്നെ ഇറക്കി വിടും. ശരിയാ. എപ്പോഴും കുറ്റ എന്റെ തലയില് വെക്കില്ലേ. അവര് വിചാരിക്കും ഞാൻ കാരണം ലേറ്റ് ആവണേ. ബാ കേറി കേറി വണ്ടി കേറി. ഹലോ, ഏഹ്, ലൊക്കേഷനിലേക്കല്ലേ പോണത്? അവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവര് കാണുമ്പോ ഒരു ഗംഭീര നോട്ടെ. വാ വാ വാ, സമയമില്ല. വാ വണ്ടി താക്കോല് എടുക്ക്. എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. എന്റെ പ്രൊട്ടക്ഷൻ നീ നോക്കണം. എന്റെ പ്രൊട്ടക്ഷൻ ആണ് എനിക്ക് പ്രൊട്ടക്ഷൻ ആണ് ചേട്ടനെ കെട്ടി തന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ നോക്കണ്. അപ്പൊ നമ്മള് യാത്ര തുടങ്ങാൻ പോവാണേ. അപ്പതേ, അയ്യോ, ഇനി ഇവര് നമ്മളെ കൂടെ വരണോ? ഇവിടെ നമ്മളെ കൂടെ വരണ്ട അല്ലേ. അപ്പൊ തൽക്കാലം ഞാൻ ദേ നല്ല ലേറ്റായി. ഈ ആഡംബരവും കോലാഹലവും ഒക്കെ കണ്ട് നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. അല്ല, വലിയ കാര്യമൊന്നുമില്ല. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് രാവിലെ വെയില് കണ്ണിക്ക് അടിക്കുമ്പോഴേ തലവേദന എടുക്കും. അതെ, തലവേദന എടുക്കും. അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം എന്തേ ഞാൻ ലേറ്റ് ആയി. ഇനി ഞാൻ ലൊക്കേഷനിൽ എത്തിയില്ലെങ്കിൽ അവരെന്നെ സാന്ത്വനത്തിൽ നിന്ന് പിരിച്ചുവിടും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി സാന്ത്വനത്തിന്റെ വിശേഷങ്ങളെ ഞങ്ങളെ വിശേഷങ്ങളായിട്ട് ഇനിയും വരാം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇനി അപ്സര ജയന്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോട്ടെ, കയറിക്കോളും. മേഡം കയറിക്കോളും. ചെരുപ്പ് ഇടാതെ പോയി നിങ്ങൾ വിചാരിക്കരുത്. എന്റെ വണ്ടിക്കകത്ത് ചെരുപ്പ് 6 ജോഡി ചെരുപ്പ് ഈ വണ്ടിയിലകത്ത് എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.